Hi friends, welcome back to our channel. In the goldfish in the Matunda lice, other than the pain, other Engana remove Gia and Nana Nokuna. Karnamaka, Aquaria, Puddy Mina, a made chimbo, Chilapa number meaning okay, Adian Vaika than Chatu warrant. Apadino Pradana will carnaman e lice. Apa either number goldfish in the Cheragil, Matoka, Patipidic carnage. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മീനുകളെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ദാ ഇതേപോലെയുള്ള ചെറിയ പ്രാണികളാണ് നമ്മുടെ മീനിന്റെ മേത്ത് പറ്റി പിടിച്ചിരിക്കാറുള്ളത്. ദാ ഇതാണ് മീനിന്റെ മേത്തൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രാണി. അപ്പോൾ നമ്മൾ ഒന്ന് കൃത്യമായിട്ടൊന്ന് ആ മീനുകളെ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ അതിൻ്റെ വാലിലോ അല്ല അതിൻ്റെ മേത്തോ ഒക്കെയാണ് ഇത്തരത്തിലുള്ള പേനുകളോ ഇരിക്കാറുള്ളത്. ഇത്തരത്തിലുള്ള പേനുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മീൻ അധികം വൈകാതെ തന്നെ ചത്തുപോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ മീനിൻ്റെ ചോരയും അതേപോലെ അതിൻ്റെ മേത്തുള്ള പ്രോട്ടീൻസും ഒക്കെ ഇത് വലിച്ചെടുത്തതിന് ശേഷം ഇത് വിട്ടുപോകാറാണ് ചെയ്യാറുള്ളത്. നമുക്ക് തന്നെ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ മേത്തുനിന്ന് ഈ പേനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ നഖം കൊണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് അതിനെ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ഇളകി വരുന്നതാണ്. ഇതുപോലെ പേൻ വരാനുള്ള കാരണം നമ്മുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ്. കാരണം അക്വേറിയങ്ങൾ വൃത്തിഹീനമായി കിടക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മീനെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചതിന് ശേഷം മേടിക്കുക. മീനുകളെ അക്വേറിയത്തിൽ ഇടുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ മേത്ത് ഇത്തരത്തിലുള്ള പേനുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ ലൈസ് അഥവാ പേൻ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നല്ല രീതിയിൽ അക്വേറിയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. നല്ല വെള്ളത്തിൽ മീനുകളെ ഇടാൻ വേണ്ടി ശ്രമിക്കുക. അഥവാ നമ്മുടെ മീനുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ വൈകാരികയോ തോന്നിക്കഴിഞ്ഞാൽ അവരെ ഒരു പ്രത്യേക ടാങ്കിലേക്കോ പാത്രത്തിലേക്കോ മാറ്റിയതിന് ശേഷം ഒന്നോ രണ്ടോ ഉപ്പുകല്ലിട്ട് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പേനുകൾ മേത്തുണ്ടെങ്കിൽ അത് പൊങ്ങി വരും. പിന്നീട് അവരെ പഴയ ടാങ്കിലേക്ക് ഇടുക. അതപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഉപ്പുകല്ലിടുന്നത് വളരെ നന്നായിരിക്കും. ഏകദേശം ഉപ്പുകല്ലിടുന്ന വെച്ചാൽ 3 ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എന്ന അളവിൽ ഉപ്പിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ മടിക്കരുത്. കാരണം മീനുകളെ സ്നേഹിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഇത് ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ പുതിയ പുതിയ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.